നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കാലത്തെ ഗുണ്ടാ സംഘങ്ങളുടെയും മാഫിയ തലവന്മാരുടെയും പേര് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരുടെ മേഖല ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ പേര് കേട്ട സ്ഥലം ഉത്തർപ്രദേശ് തന്നെയായിരുന്നു ഉത്തർപ്രദേശിനെ അറിയപ്പെട്ടിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഭയന്നുകൊണ്ടായിരുന്നു പല സ്ഥലങ്ങളുടെയും പേരുകൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലരുടെയും പേര് പറയാൻ പോലും തയ്യാറാകാത്ത ഭീതിയായിരുന്നു ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ജനമനസ്സിലെ ഭീതി മുഴുവൻ അകറ്റി ജനങ്ങൾക്ക് വാസയോഗ്യമായ ഒരു സ്ഥലമാക്കി വികസനത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാൻ ഉത്തർപ്രദേശിനെ നയിക്കുകയാണ് നിലവിലുള്ള സർക്കാർ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നു അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുൻപ് പുറത്തു വന്നിരുന്നത് കുറ്റവാളികൾക്കോ മാഫിയകൾക്കോ ഉത്തർപ്രദേശിൽ ഇനി ഒരു കാരണവശാലും സ്ഥാനമില്ല എന്നും അവർക്ക് വ്യവസായികളെ ഭീഷണിപ്പെടുത്താൻ പോലും സാധിക്കില്ല എന്നുള്ള പ്രസ്താവനയുമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്നത് മാഫിയ നേതാവായിരുന്ന അധിക് അഹമ്മദിന്റെയും സഹോദരന്റെയും കൊലപാതകത്തിന് പിന്നെയാണ് ഇത്രയും ഗുരുതരമായൊരു പരാമർശം യോഗിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഉമേഷ് പാൽ കൊലപാതക കേസിൽ പ്രതികളായിരുന്ന ഇവരെ പ്രയാഗ്രാജിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിലായിരുന്നു മൂന്ന് പേർ ചേർന്നുകൊണ്ട് പോലീസ് പോലും നോക്കി നിൽക്കുമ്പോൾ ഇത്തരമൊരു വെടിവെക്കൽ നടത്തിയതും വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നതും ഇതോടെ സംസ്ഥാനത്തെ നിയമവാഴ്ച പോലും തകർന്നു എന്നുള്ള രൂക്ഷ വിമർശനമാണ് സർക്കാരിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് പോലീസിന് എല്ലാവിധ സ്വാധീനവും എടുക്കാം അല്ലെങ്കിൽ പോലീസിന് എല്ലാവിധ കൺട്രോളും നൽകിക്കൊണ്ടാണ് നിലവിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് കുറ്റവാളികൾക്കെതിരെ നിയമവാഴ്ചയ്ക്കെതിരെ നിൽക്കുന്നവർക്കെതിരെ സന്ധി ചെയ്യില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് യോഗി സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം എൻകൗണ്ടറുകളുടെ ഒരു വാർത്ത ഇടക്കാലത്ത് വെച്ച് പുറത്തു വന്നിരുന്നു ഉത്തർപ്രദേശിൽ ക്രിമിനലുകൾക്ക് തലപൊക്കി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കണ്ടുകഴിഞ്ഞാൽ പിടികൂടുന്ന സാഹചര്യം ഓടിക്കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് രീതിയിലും പറയുവാനായി സാധിക്കും അതായത് ക്രിമിനലുകൾ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നത് അവസാനിപ്പിക്കാൻ ഇതേയുള്ളൂ ഒരു മാർഗം ഉത്തർപ്രദേശ് മോഡൽ രാജ്യത്താകമാനം നടപ്പിലാക്കണമെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന കൊലയാളികൾ പോലും ദയയുടെ ഒരു ചെറിയ കണിക അർഹിക്കുന്നുണ്ടെന്നും മാന്യമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുന്നതിനോട് അല്ലെങ്കിൽ ക്രിമിനലുകൾക്ക് മരിക്കാനുള്ള ഒരു അവകാശം കൂടിയുണ്ടെന്നാണ് മറുഭാഗം വാദിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും വാദങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിക്കുന്നത് ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നുള്ള വ്യാപക ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് യോഗി ആദിത്യനാഥ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നതും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന ഗുണ്ടാ സംഘങ്ങളെ പൂർണ്ണമായും അടിച്ചമർത്തുമെന്നും അവരെ വാഴുവാനായി സമ്മതിക്കില്ല എന്നാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് യോഗി സർക്കാരും യു പി പോലീസും ഇതിന് പ്രതിജ്ഞാബദ്ധരാണ് സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ഗുണ്ടാ മാഫിയ സംഘങ്ങളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് 61-ലധികം പുതിയ സംഘങ്ങളുടെ പട്ടികയാണ് യോഗി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നതും അതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് 60-ലധികം മാഫിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തുന്നതിലൂടെ സംസ്ഥാനത്ത് നിലവിലുള്ള ഗുണ്ടാ സംഘങ്ങളുടെ പകുതിയിലധികം പൂർണ്ണമാകുമെന്നാണ് കരുതുന്നത് ഭൂമി അനധികൃതമായി കൈവശം വയ്ക്കുന്നവരെയും പ്രധാനമായും സ്ത്രീകളെ അപമാനിക്കുന്നവരെയും അപായപ്പെടുത്തുന്നവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നൽകിയിരിക്കുന്നത് ഇവരെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അവരുടെ പ്രശ്നത്തിൽ അടിയന്തര നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത് ഭരണാധികാരികളോടും പോലീസിനോടും അത്തരമൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ക്രിമിനലുകളുടെയും മാഫിയകളുടെയും മുന്നിൽ സന്ധി ചെയ്യാനായി താൻ തയ്യാറല്ല ആരുടെയും ഭൂമി കൈവശപ്പെടുത്താൻ ഇനി കഴിയില്ല എന്നുള്ള ഒരു ഉറപ്പ് അത് ജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് പ്രധാനമായും പലതരം മാഫിയ പ്രവർത്തനം അത് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഇതിന് മുഴുവൻ വിരാമമിട്ടുകൊണ്ടായിരിക്കണം ഇത്തരമൊരു പ്രഖ്യാപനം നടത്തേണ്ടതെന്നും യോഗി സർക്കാർ പറയുന്നുണ്ട് മദ്യമാഫിയ ഖനനമാഫിയ വിദ്യാഭ്യാസ മാഫിയ വനമാഫിയ അതുപോലെ തന്നെ മൃഗക്കടത്ത് അങ്ങനെ നിരവധി വിഷയങ്ങളാണ് സംസ്ഥാനത്തെ അലട്ടുന്നത് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ പട്ടികയാണ് 61 മാഫിയ സംഘങ്ങളുടെ പട്ടികയാണ് യു പി പോലീസ് യോഗിയുടെ നിർദ്ദേശത്താൽ തയ്യാറാക്കിയിരിക്കുന്നത് ക്രമസമാധാന സ്പെഷ്യൽ ഡി ജി പ്രശാന്ത് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒപ്പം ഇവരുടെ 500 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് യോഗിയുടെ വാക്കുകളൊക്കെ ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് കയ്യടിയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിനെ അദ്ദേഹം സംസാരിച്ചിരിക്കുന്ന ഒരു ചെറിയ ശകലം അതിങ്ങനെയായിരുന്നു ഇപ്പോൾ കുറ്റവാളികൾക്കോ മാഫിയകൾക്കോ ഫോൺ കോളിലൂടെ വ്യവസായികളെ ഭീഷണിപ്പെടുത്താൻ പോലും കഴിയില്ല കലാപങ്ങൾക്ക് ഒരു കാലത്ത് കുപ്രസിദ്ധി നേടിയ നാട് തന്നെയായിരുന്നു ഉത്തർപ്രദേശ് പല ജില്ലയുടെയും പേര് പോലും ആൾക്കാർക്ക് പറയാൻ ഭയമായിരുന്നു പക്ഷേ ഇന്ന് അത് ഭയക്കേണ്ട സാഹചര്യമില്ല
2012 മുതൽ 2017 വരെ 700 ലധികം കലാപങ്ങൾ ഉത്തർപ്രദേശിൽ ഉണ്ടായി പക്ഷേ 2017 Mudal Mudakanadinim, Vebasayam, Tudanganadinim, Manujimaya, Samaya Medan Jojal, other than Nayan. Sushakta Maya Nima Varsha, in the Bharnathinigil, Urapa Vedutamana Yogi, General of Paranirigan. Ah, Waka Balikan, I hear that Tamarima, they can pogum on the Paranitut. Enal, either very well as some pongal, other than the Parisho the Kendadan, and I read the Padanid Sesham and the Nana Tunda in the Ladam, Vecta Mai Manslakanam. രണ്ടായിരത്തി 2017 മാർച്ച് മാസത്തിലായിരുന്നു യോഗി ആദിത്യനാഥിന്റെ പേരിലുള്ള സർക്കാർ ആദ്യമായി അധികാരമേറ്റത്. അതിനുശേഷം ഇന്ന് വരെ 2023 വരെ 183 പേരാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഗുണ്ടാ സംഘത്തലവൻ അധിക് അഹമ്മദിന്റെ 19-കാരനായ മഹൻ അസദ് അഹമ്മദും സഹായിയും കൊല്ലപ്പെട്ട സംഭവം വരെ അവസാനത്തെ സംഭവമായി അതുവരെ പരിഗണിക്കുമ്പോൾ 183 പേർ ഏറ്റുമുട്ടലിൽ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു. February 24 നടന്ന ഉമേഷ് പാലിനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലെ മൂന്നാമത്തെ ഏറ്റുമുട്ടലായും അതിനെ എടുത്തു പറയാൻ പറ്റും. ഏപ്രിൽ ആദ്യത്തെ 13 ദിവസം കേവലം 2 ആഴ്ച കാലത്തിനിടയിൽ ഉത്തർപ്രദേശ് പോലീസ് നടത്തുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടലായും ഇതിനെ എടുത്തു പറയാവുന്നതാണ്. അതിനിടയിൽ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തി പോരുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനം തന്നെ അല്ലെങ്കിൽ കടുത്ത ഭീഷണി തന്നെയായിരിക്കും പല കോണിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ വകവരുത്തുമെന്നുള്ള ഭീഷണി ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിനെതിരെ വധഭീഷണി മുഴക്കിയ യുവാവിനെതിരെ പോലീസ് കേസെടുത്ത വാർത്തയും ഇപ്പോൾ ലഭ്യമാവുകയാണ്. ജാർഖണ്ഡ് സ്വദേശിയായ അമൻരാജ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. യോഗി ആദിത്യനാഥിനെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള പ്രതിജ്ഞയാണ് ഇയാൾ ഒരു വീഡിയോയിലൂടെ എടുത്തിരിക്കുന്നത്. ശേഷം ഈ വീഡിയോ ഇയാൾ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ സ്ക്രീൻഷോട്ട് ആദിത്യനാഥിനെയും ഉത്തർപ്രദേശ് DGP മറ്റുദ്യോഗസ്ഥരെയും ട്വിറ്ററിൽ ടാഗ് ചെയ്താണ് ഇയാൾ പോസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് പിടി വീണത്. ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇയാൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു. UP കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസെടുത്തതായി ഭഗ്പത് CA ആയിട്ടുള്ള DK ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ തന്നെയാണ് മാഫിയകളെ ഒരു കാരണവശാലും ഇനി വെച്ച് പൊറുപ്പിക്കരുത്, അവരെ തൂത്തെറിയുക എന്നുള്ള കാര്യത്തിൽ കൂടുതൽ കരുത്ത് അവർ പകരുന്നത്. അല്ലെങ്കിൽ UP സർക്കാർ അതിനുള്ള എല്ലാവിധ നേതൃത്വവും നൽകിയിരിക്കുന്നത്. സുൽത്താൻപൂർ നിവാസിയായ സുധാകർ സിംഗിന്റെ പേര് 61 മാഫികളുടെ പട്ടികയിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഉൾപ്പെടുന്നത് മദ്യമാഫിയിലെയാണ്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ അറിയപ്പെടുന്ന മദ്യമാഫിയ തലവൻ കൂടിയാണ്. പ്രതാപ്ഗഡ്, സുൽത്താൻപൂർ എന്നീ സമീപ ജില്ലകളിൽ ഏറ്റവും അധികം അനധികൃത മദ്യം കടത്തുന്നത് ആര് അല്ലെങ്കിൽ വിപണനം നടത്തുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം തന്നെയാണ്, അത് ഇയാൾ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ പരിശോധനയിൽ ഇയാളുടെ കേന്ദ്രങ്ങളിൽ നിന്നും കോടികൾ വിലമതിക്കുന്ന അനധികൃത മദ്യമാണ് പോലീസ് കണ്ടെടുത്തത്. കൂടാതെ സുധാകറിന്റെ തലയ്ക്ക് പോലീസ് 1 ലക്ഷം രൂപയാണ് പാരിതോഷികം പോലും പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ സുധാകർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിലിലാണ്. എന്നിരുന്നാൽ പോലും അഴിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി ചരടുവലി ഇയാൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചന പോലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ സംഘങ്ങളെയും അമർച്ച ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി വാരണാസിയിലെ കുപ്രസിദ്ധ കുറ്റവാളി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം, അത് ജഹാർ എന്ന അഭിഷേക് സിംഗ് ഹണിയാണ്. ID 23 എന്ന സംഘത്തിന്റെ തലവൻ കൂടിയാണ് ഇയാൾ. വാരണാസിയിലെ പണ്ഡേപൂർ നിവാസിയാണ് അഭിഷേക് സിംഗ് ഹണി. കൊലപാതകം, പിടിച്ചുപറി, കവർച്ച അങ്ങനെ തുടങ്ങി 2 ഡസനിലധികം കേസുകളാണ് വാരണാസിയിൽ പോലും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു സംഘമാണ് D46 എന്നുള്ളത്. ഈ സംഘത്തിന്റെ തലവൻ നിഹാൽ കുമാർ എന്ന ബച്ചാപാസി BSP നേതാവും ഖുരക്പൂർ ജില്ലയിലെ പെർപ്പൌളിയിലെ മുൻ ബ്ലോക്ക് മേധാവിയും മാഫിയ സംഘം തലവൻ കൂടിയായിട്ടുള്ള സുധീർ സിംഗ് വിവിധ പോലീസ് സ്റ്റേഷനുകളായി 25 കേസുകളാണ് വിനോദ് ഉപാധ്യായ എന്ന മറ്റൊരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ BSP നേതാവും മുൻ MPയുമായിട്ടുള്ള റിസ്വാൻ സഹീർ, പോലീസ് രേഖകൾ പ്രകാരം മുൻ MP റിസ്വാൻ സഹീറിനെതിരെ 14 അധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൊലപാതകം, കലാപം തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. ഖനന മാഫിയ ഹാജി ഇക്ബാൽ, മാഫിയ മുഖ്താർ അൻസാരിയുടെ അടുത്ത സഹായിയായിരുന്ന ജുഗ്നു വാലിയ, മുഖ്താർ അൻസാരി, ബ്രിജേഷ് സിംഗ്, ത്രിഭുവൻ സിംഗ്, ഖാൻ മുബാറക്, സലീം സുഹ്രാബ്, റുസ്തം, ബബ്ലു ശ്രീവാസവ, ലുമേഷ് റായ്, കുന്ദു സിംഗ്, സഭാഷ് താക്കൂർ, സഞ്ജീവ്, മഹേശ്വരി ജീവ, മുനീർ എന്നിവരും ഈ കുറ്റവാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. എന്തായിരുന്നാലും ഇതിൽ ചില രാഷ്ട്രീയ കക്ഷികളിൽ ഉൾപ്പെട്ടവരും വരുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന മറുപടി, അതിപ്പോൾ മുഖം നോക്കാത്ത നടപടിയാണ് തങ്ങൾ സ്വീകരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നോ പിൻബലമുണ്ടെന്നോ അതൊന്നും തന്നെ നോക്കുന്നില്ല. കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ, ക്രിമിനലാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, നടപടി ശക്തമായിരിക്കും. ദയയുടെ ഒരു കണിക പോലും ആരും അർഹിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആർക്കും അനീതി സംഭവിക്കാതിരിക്കാനും എല്ലാവരുടെയും ജീവിതത്തിൽ നീതി കൊണ്ടുവരാനുമാണ് നിലവിൽ അതുകൊണ്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്.
അതേസമയം കൊള്ളത്തലവനായിട്ടുള്ള അധിക് അഹമ്മദും സഹോദരൻ അഷ്റഫും പോലീസ് കസ്റ്റഡിയിൽ ഗുണ്ടകളുടെ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ അഞ്ച് പോലീസുകാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ച ഒരു വാർത്തയും ഇതിനു പിന്നാലെ ലഭിക്കുന്നുണ്ട്. ഷാഗഞ്ച് സീനിയർ ഓഫീസറായുള്ള അശ്വനികുമാർ സിംഗ് അടക്കം അഞ്ച് പേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഇൻസ്പെക്ടർമാരും രണ്ട് കോൺസ്റ്റബിൾമാരും നടപടി നേരിട്ടവരിൽ ഉൾപ്പെടുന്നവരാണ്. ഷാഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അധികിനെയും അഷ്റഫിനെയും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ മെഡിക്കൽ കോളേജ് വരെ ഈ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ഇവരൊക്കെ തന്നെ ഇതിന് ഉത്തരവാദികളായി അല്ലെങ്കിൽ ഇതിൽ ശിക്ഷാ നടപടി നേരിടേണ്ടവരാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 15-ാം തീയതി വൈകുന്നേരമായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയ ഇരുവരെയും പോലീസിന്റെ കൺമുന്നിലിട്ടുകൊണ്ട് അതിദയനീയമായ അതിക്രൂരമായ രീതിയിൽ മൂന്ന് ഗുണ്ടകൾ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ലവേഷ് തിവാരി, സണ്ണി സിംഗ്, അരുൺ മൗര്യ എന്നിവരാണ് കൊലപാതകം നടത്തിയത്. പോലീസ് 4 ദിവസത്തേക്കാണ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. ഇരട്ട കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും തൊട്ടുപിന്നാലെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഏത് വിധേയനെയും ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യം തന്നെയാണ് സർക്കാരിനുമുള്ളത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത, ഇൻസൈറ്റ്.